മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രതികൾ ഹാജരാകണമെന്ന കർശന നിർദ്ദേശവുമായി കോടതി ഹാജരാകേണ്ടത് ഈ മാസം ഇരുപത്തിയൊന്നിന് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ തൃപ്പൂണത്തര തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബു എം എൽ എക്ക് തിരിച്ചടി ഹൈക്കോടതി വിധിക്ക് സ്റ്റേയില്ല നടപടികൾ തുടരാമെന്നും സുപ്രീം കോടതി കേരളത്തിൽ ഐ എസ് ഗ്രൂപ്പ് രൂപീകരിക്കാനുള്ള നീക്കം പൊളിച്ച് എൻ ഐ എ ക്രിസ്ത്യൻ പുരോഹിതനെ വധിക്കാനും ക്ഷേത്രങ്ങളിൽ കൊള്ളയടിക്കാനും ശ്രമം നടത്തിയെന്നും കണ്ടെത്തൽ എസ് എൻ സി ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് മാറ്റി സുപ്രീംകോടതി കേസ് മാറ്റിയത് സിബിഐയുടെ അസൗകര്യത്തെ തുടർന്ന് കേസ് മാറ്റുന്നത് മുപ്പത്തിനാലാം തവണ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് വയനാട് കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് താൽക്കാലിക ജീവനക്കാരൻ മരിച്ചു മരിച്ചത് അൻപത് വയസ്സുകാരൻ നെല്ലിച്ച കൽ തങ്കച്ചൻ ഒപ്പമുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ ഓടി രക്ഷപ്പെട്ടു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡ് പിടിക്കാനുള്ള ഒരുക്കം തുടങ്ങി ബി ജെ പി ഇലക്ഷൻ ക്യാമ്പയിന് തുടക്കം യു എയിൽ പരിഷ്കരിച്ച വാണിജ്യ ഏജൻസി നിയമം ലംഘിച്ചാൽ സാമ്പത്തിക കാര്യ മന്ത്രാലയം കനത്ത പിഴ ചുമത്തും ഒരു ലക്ഷം മുതൽ നാല് ലക്ഷം ദൃഹം വരെ പിഴ ഏർപ്പെടുത്തുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്